പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, ബോബി ചെമ്മണ്ണൂർ സ്നേക്മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സ്നേക്മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്ര ഒരു വ്യത്യസ്തമായ യാത്രയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ജംഗ്ഷനോട് അടുത്തൊരു മൊബൈൽ ഷോപ്പിൽ ഒരു അതിഥിയെ കണ്ടു എന്ന് നമ്മുടെ ഓഫീസർമാർ വിളിക്കേണ്ട. അതിഥി എന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞപ്പോൾ ആദ്യം നീർന്നായെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മരപ്പട്ടിയായിരിക്കും സാറെന്ന് ഞാൻ, പഴവണിയായിരിക്കും സാറെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരൊന്നും അല്ല, ഞങ്ങൾ കണ്ടു വെള്ളത്തിൽ നിന്ന് നനഞ്ഞു വന്ന് കയറി ഈ ഷോപ്പിന് ഇതിനകത്ത് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ ഇവിടെ വന്ന് ഇവരുടെ നിർദ്ദേശം പറഞ്ഞു, നമ്മുടെ കഴക്കൂട്ടം സ്റ്റേഷനിലെ ഓഫീസർമാരുടെ നിർദ്ദേശം പറഞ്ഞു ഞാനിവിടെ വന്നു. വന്ന് ഈ ഷട്ടർ പൊക്കി അകത്ത് കയറി ഇദ്ദേഹമാണ് അതിൻ്റെ ഓണർ. ഇപ്പോൾ ഇവരാണ് ഈ നമുക്ക് ഇന്നത്തെ ഈ അതിഥി. എൻ്റെ ജീവിതത്തിൽ രണ്ടാമത് പിടിക്കുന്ന അതിഥിയാണ് ഈ പഴവണ്ണി, അല്ല നമ്മുടെ ഈ നീർനായ എന്ന് പറഞ്ഞ ഓട്ടറോട്ടം എന്നറിയപ്പെടുന്ന ഇത് വളരെ അപകടകരമായ ഒരു ജീവിയാണ്. ഇത് പെട്ടെന്ന് കടിക്കുന്ന സിൽക്കി ആയിരുന്നു, സ്ലിം ചെയ്യുന്ന വെള്ളത്തിൽ നിന്നാണ് പെട്ടെന്ന് പിടിച്ച് വെച്ച് കടിക്കുന്ന ഒരു അതി. കാരണം ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ബാലരാമപുരം എന്ന സ്ഥലത്ത് ഇതുപോലെ അതിഥി വീടിനകത്ത് കണ്ടപ്പോൾ ഞാൻ പോയി പിടിച്ചിട്ട് എനിക്ക് ശേഷം 50+ കടികളേറ്റ് ഞാൻ ദേഹം മുഴുവനും മുറിവുണ്ടായിട്ട് ഞാൻ ലോർഡ്സ് ഹോസ്പിറ്റലിൽ ശേഷം 45 ദിവസം ട്രീറ്റ്മെൻറ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അറിഞ്ഞ് ഇതിനകത്ത് കയറി നോക്കിയതിന് ശേഷം ഞാൻ സൂവിൻ്റെ, നമ്മുടെ സൂവിലെ ഡോക്ടർ ജേക്കബ് അലക്സാണ്ടർ സാറോട് സംസാരിച്ച്, പാലോട് റേഞ്ച് ഓഫീസർ ആർ ഒ ആയിട്ട് സംസാരിച്ചപ്പോൾ അവസാനം അദ്ദേഹത്തിൻ്റെ ഫോറസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് സൂവിൽ നിന്നൊരു കൂട് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അവിടെ പെർമിഷൻ വാങ്ങി ഞങ്ങൾ കൂടെടുക്കാൻ പോയിരിക്കുന്നു, കൂടുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും ഈ ഷട്ടർ പൊക്കി ഇതിനകത്ത് കയറി എന്താണ് അതിൻ്റെ നേരത്തെ 2 മണിക്കൂർ മുന്നേ കണ്ട അവസ്ഥയാണോ എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഈ ആൾക്കാരെ, നമ്മുടെ ഓഫീസർമാരുടെ നിർദ്ദേശപ്രകാരം വിടുന്ന ആൾ മുഴുവൻ ആൾക്കാരെ മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. കാരണം നന്നായിട്ട് കടിക്കുന്ന, പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ കടിക്കാൻ കഴിവുള്ള, പിടിച്ചു വെച്ച് കടിക്കാൻ കഴിവുള്ള ഒരിനം അതിഥിയാണ് ഓട്ടർ എന്നറിയപ്പെടുന്ന നീർനായ്. ഇവിടുന്ന് ആക്കുളം കായലിൽ ഒത്തിരി ഉണ്ടായിരുന്നു, ചിലപ്പോൾ അവിടുന്ന് വന്നതായിരിക്കാം, ചിലപ്പോൾ അടുത്തൊരു കുളമുണ്ട്, ക്ഷേത്രത്തിൻ്റെ കുളമുണ്ട്, ചിലപ്പോൾ അവിടുന്ന് കയറിയതായിരിക്കും. എന്തായാലും നമ്മൾ ഇവരെ മാറ്റിക്കൊണ്ട് നമ്മൾ ഈ ഈ ഷട്ടറിനകത്തേക്ക് കയറുകയാണ്. നമുക്ക് നോക്കാം, കറ്റക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിലൊരു വ്യത്യസ്തമായ അതിഥി, വ്യത്യസ്തമായ അനുഭവം. സിറ്റിയിലാണ് ഈ അതിഥി വന്നിരിക്കുന്നത്, അപ്പോൾ ഒരു വ്യത്യസ്തമായ അനുഭവമാണ്, വ്യത്യസ്തമായ ഒരു അതിഥിയാണ്. അങ്ങനെ എനിക്കിത് കിട്ടുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ രണ്ടാമത് പിടിക്കുന്ന അതി. ഒന്നാമത്തെ അതിഥി സൂല് ആദ്യത്തെ ഓട്ടറോട്ടറിനെ ഞാനാണ് കൊണ്ട് എത്തിച്ചത്. എന്നാലും നമുക്ക് നോക്കാം ഇതിനകത്ത് കയറി അതിഥി ഉണ്ടോ എന്ന്. നമ്മൾ സേഫായിട്ട് ഇരിപ്പുണ്ട് അതിനകത്ത്, ഒരു ബോക്സിനകത്ത് ഇരിക്കുകയാണ്. പക്ഷേ എനിക്ക് എത്ര കണ്ടത് വിജയിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഈ കൂട് വെച്ച് അതിനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും എനിക്ക് പറയാനുള്ളത്, ആൾക്കാരെ ഇവിടുന്ന് പൂർണ്ണമായിട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം നമുക്ക് പോലീസിൻ്റെ സഹായം അനിവാര്യമാണ്, പോലീസുകാരിവിടെ ഉണ്ട്. എന്തായാലും ഓഫീസർമാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവരെ നമ്മൾ ഇവിടുന്ന് മാറ്റാൻ ശ്രമിക്കണം. എന്തായാലും നമ്മളൊരു ശ്രമം നടത്തുകയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. കാരണം ഞങ്ങൾ പരമാവധി ഞാനും പോലീസ് ഓഫീസർമാരും പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അവരൊരു വാങ്ങിച്ചോളുക, അനുഭവിച്ചോളുക, ഞങ്ങൾക്കത് പങ്കില്ല. എന്തായാലും നമ്മൾ നന്നായിട്ട് കടിക്കുന്നതാണ്. ഒരു പ്രാവശ്യം ഞാൻ പിടിക്കുന്ന സമയത്ത് എനിക്ക് 40+ കടികൾ വാങ്ങിയതാണ്. 45 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നതാണ്. ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ അവർ ഷെയറിട്ട് വാങ്ങിച്ചോട്ടെ. ബുദ്ധിമാന്മാർ വണ്ടി കയറി ഇരിക്കുന്നവരൊക്കെ ഇപ്പോൾ വണ്ടി എടുത്ത് മാറ്റിക്കും ഞാൻ. എന്നിട്ട് നമുക്കൊന്ന് കയറാം, നമുക്ക് അകത്തേക്ക് നോക്കാം കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. കടി മാത്രം കിട്ടുമെന്നുള്ള വിശ്വാസമേ എനിക്കുള്ളൂ. നോക്കാം നമുക്ക് എന്തായാലും. നമ്മളെന്തായാലും കഴിവിൻ്റെ പരമാവധി നമ്മൾ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എത്ര കണ്ട് വിജയിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇദ്ദേഹം ഇറങ്ങിപ്പോവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ ജനങ്ങൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഇവിടെ എന്തായാലും ഒരു ചെറിയ ഒരു ബ്ലോക്കും കൂടി, ചെറുതായിട്ടുകൂടി നമ്മളൊന്ന് ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത് കടിക്കാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്.
നമ്മൾ ശ്രമം തുടരുകയാണ്. എന്തായാലും എത്ര കണ്ട് വിജയിക്കുമെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. വളരെ വല്ലാത്തൊരു പൊസിഷനിലാണ് ഇദ്ദേഹത്തിൻ്റെ ഇരിപ്പ്. അതിനിപ്പോൾ ഒരു പ്രശ്നം, വേറെ എന്തെങ്കിലും ഒരു സാഹചര്യം നമുക്ക് ഒക്കുമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ കാലൊക്കെ മുറിഞ്ഞിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വളരെ ദൂരെ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു. വളരെ സൂക്ഷിച്ച് കയറും ചെല്ലെങ്കിൽ വളരെ ഒട്ടനവധി കടികൾ കിട്ടാൻ സാധ്യത. എന്തായാലും നമ്മൾ കൂട് കുറച്ചുകൂടി അകത്തേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് നോക്കാം എത്ര കണ്ട് വിജയിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കടി വാങ്ങാതിരിക്കാൻ, ആർക്കും കടി വാങ്ങി കൊടുക്കാതിരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് ആൾക്കാർ സഹകരിച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. എന്തായാലും വളരെ കഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മൾ കൂടകത്ത് കൊണ്ടുവന്ന് തന്നെ സേഫായിട്ട് വെച്ചു. ഇനി തിരിച്ച് ആർക്കും അപകടമുണ്ടാവാതെ ഇദ്ദേഹത്തെ ഇതിനകത്ത് കയറ്റാനുള്ള ശ്രമമാണ്. അപ്പോൾ ഇവിടെയൊക്കെ മൂടിയാൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ചാടിപ്പോയി കഴിഞ്ഞാൽ മേളിലേക്ക് കുതിച്ച് പോകാൻ കഴിവുള്ള ഒരിനം അതിഥിയാണിത്. അപ്പോൾ നമ്മൾ പരമാവധി ആർക്കും ഒരു അപകടം ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമമാണ്. എന്തായാലും നമുക്ക് നോക്കാം, ആർക്കും ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ. ആർക്കും ഒരു അപകടം, അദ്ദേഹത്തിനും ഒരു അപകടം ഉണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് നന്ന രീതിയിൽ സേവ് ചെയ്യാൻ, നന്നായിട്ട് നല്ല രീതിയിൽ അദ്ദേഹത്തെ അപകടം കൂടെ സേവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സന്തോഷം, പക്ഷേ കഷ്ടമാണ്. ഒരു വല്ലാത്തൊരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ കൂട് വല്ലച്ചതി ഇവിടെ കൊണ്ടുവന്ന് കൂടിന് ഹൈറ്റ് കുറവാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ഫ്ലൈവുഡ് കൊണ്ടുവന്ന് ഇങ്ങനെ പൊക്കത്തിന് മറച്ച് വെച്ചും കൊണ്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് വിരട്ടി ഇറക്കാനുള്ള ശ്രമമാണ്. നേരെ വിരട്ടി ഇതിനകത്ത് വന്നാൽ മാത്രമേ നമ്മുടെ ദൗത്യം വിജയിക്കുള്ളൂ. പുറത്തേക്ക് പോയാൽ എല്ലാവരും കടി വാങ്ങും. നമ്മൾ പരമാവധി ഒരു പ്രാവശ്യം, ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ല, 100 പ്രാവശ്യം കടിക്കാനുള്ള ആംബിയറ്റ് ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യം, ഇദ്ദേഹത്തിൻ്റെ നല്ല പവർഫുള്ളാണ്. ഓട്ടർ അഥവാ നേർന്നായി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അടിവശമൊക്കെ എന്തോ മുറിവുണ്ട്. ദൂരെ എവിടെ നിന്നോ വന്നതാണ്. റോഡിലൊക്കെ ഉരഞ്ഞിട്ട് മുറിവ് നന്നായിട്ടുണ്ട്. അടിയിലെ തൊലിയൊക്കെ പെട്ട്, അതാണ് അദ്ദേഹം അങ്ങനെ കിടക്കുന്നത്. എന്തായാലും ഈ ശൗര്യം തന്നെ, പല്ലൊക്കെ നല്ല വലിയ പല്ലാണ്, ഷാർപ്പായിട്ടുള്ള പല്ലാണ്, നല്ല കട്ടിയുള്ള പുലിയെപ്പോലത്തെ പല്ലാണ്. അപ്പോൾ ഷാർപ്പായിട്ടുള്ള പുലിയെപ്പോലെ കടിച്ച് നല്ല ആഴത്തിൽ മുറിവുണ്ടാകും. പരമാവധി ഒരു അപകടവും കൂടാതെ പിടിക്കാൻ ശ്രമിക്കുക. ആദ്യം കൂട് ചരിച്ച് വെച്ച് ചെറിയ അറയിൽ കൂടി, ചെറിയ ഡോറിൽ കൂടി അകത്തോട്ട് കിട്ടാനുള്ള ശ്രമമായിരുന്നു. പക്ഷെ അതിനേക്കാളും നല്ലത് കൂടിപ്പോൾ കുത്തനെ നിർത്തിക്കൊണ്ട് ഫുൾ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് കൂട് നല്ലതായിട്ട് സ്ട്രോങ് ആയിട്ട് പിടിച്ചുകൊണ്ട് വേഗം നമ്മൾ വരട്ടുമ്പോൾ അതിനകത്ത് കയറിയാൽ പെട്ടെന്ന് ഡോർ അടയ്ക്കത്തക്ക രീതിയിലാണ് നമ്മൾ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതും ഒരു റിസ്കി ജോബാണ്, റിസ്കി ആയിട്ടുള്ളൊരു പരിപാടിയാണ്. പക്ഷേ എന്തായാലും നമ്മൾ സമയം കളയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പരമാവധി പെട്ടെന്ന് ഇതിനെ പിടിക്കാൻ ശ്രമിക്കുന്നു. ആൾ കൂടി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മളിത് പിടിക്കുകയാണ്. ഓക്കെ, അവിടെ കയറിക്കാം. നമ്മളെന്തായാലും നമ്മുടെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ഒരു കാരണവശാലും ഈ കൂട് കയറിയാൽ അപ്പം അടുത്ത സെക്കൻഡ് അടക്കിയ ഒരു കാണും ടൈറ്റാക്കി ഇങ്ങനെ പിടിക്കണം. ഒരു കാണും ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ അവസാന ഘട്ട പണി, അവസാന എല്ലാ മിനുക്ക് പണികളും കഴിഞ്ഞ് ഉദ്ഘാടനത്തിനുള്ള പരിപാടി ചെയ്യുകയാണ്. എത്ര കണ്ട് വിജയിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മൾ ഏറ്റിട്ടുള്ള കടി വാങ്ങിയിട്ടാണെങ്കിലും നമ്മുടെ പരിപാടികളൊന്നും നമ്മൾ വിജയിപ്പിക്കാതിരുന്നിട്ടില്ല. ഇത് ഇദ്ദേഹത്തെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ, അല്ലെങ്കിൽ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്രയുടെ ഒരു സംഭവം തന്നെയാണ്. കാരണം
ഇത് അപൂർവമെങ്കിൽ അപൂർവമാണ്. ഇംഗ്ലീഷുകാർ ഇതിനെ പിടികൂടുന്നത് മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. പിന്നെ ഫോറസ്റ്റുകാരുടെ ഓഫീസർമാരൊക്കെ പിടികൂടുന്നത്, അവർ കൂടു വെച്ച് പിടികൂടുന്നതൊക്കെ കാണാം. പക്ഷേ ഇതുപോലെ കടയ്ക്കകത്ത് ഒന്നല്ല, മറ്റ് സ്ഥലങ്ങളിൽ പറമ്പിലോ അങ്ങനെ വെള്ളത്തിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അകപ്പെട്ട് പിടിക്കാൻ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇത് ഒരു കടയ്ക്കകത്ത്, ഫോൺ കടയ്ക്കകത്ത്, ഇത് ടെലിഫോണിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഫോണിൻ്റെ സർവീസ് സെൻറ്ററിലാണ്, കഴക്കൂട്ടം ജംഗ്ഷനിലാണ്. നമ്മൾ 3 മണിക്കൂറിലേറെ ഇതിൻ്റെ ദൗത്യം തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ 3 അല്ല, എനിക്ക് തോന്നുന്നു 11-12 മണിക്ക് 1 മണിക്ക് മുന്നേ തുടങ്ങി. ഇപ്പോൾ 4 മണി 5 മണി ആവാൻ പോകുന്നു. കൂടെടുക്കാൻ പോയി, ഇവിടെ ഒന്ന് നോക്കി, കൂടിൻ്റെ പെർമിഷൻ പാലോട് ആറോ വിളിച്ച് പറഞ്ഞ്, ആറോ അദ്ദേഹം വിളിച്ച്, സൂവിലെ ഡോക്ടറെ പറഞ്ഞ്, ഡോക്ടർ വിളിച്ച്, ഡോക്ടർ അലക്സാണ്ടർ സാറ് വിളിച്ച് നമ്മുടെ സൂവിൻ്റെ ഹെഡിൽ പറഞ്ഞു, അങ്ങനെയൊക്കെ പെർമിഷൻ കിട്ടി കൂടെ ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്തായാലും സേഫായിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളിതിനെ ഇറക്കാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും എല്ലാ നമ്മുടെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം കടന്ന എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ശക്തി എന്ന് നമ്മൾ ഈ സംരംഭത്തിലേക്ക് കടക്കണം. കാരണം എനിക്ക് ഒരുപാട് കടി കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇത്രയും റിസ്ക് എടുക്കുന്നത്. കാരണം ഈ റൂം, കൊച്ചു റൂമിനകത്ത് 1, 2, 3, 4, 5, 6 ഫുൾ ടീമംഗങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ കടി കിട്ടിയാൽ ആർക്ക് വേണമെങ്കിലും കടി കൂട്ടാം. കാരണം അന്ന് അതുപോലെയാണ്, 8 പേർക്കോളം കടി കിട്ടിയിട്ടാണ് ഞാൻ പോയി പിടിച്ച്. എനിക്ക് 10-40 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. ഒരുപാട് കടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവരെ സേഫായിട്ട്, ഇപ്പോൾ നമ്മൾ എല്ലാവരും സേഫായിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇനി കിട്ടണമെങ്കിൽ എനിക്ക് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. എന്തായാലും നമ്മൾ ശ്രമിക്കുകയാണ്. നമ്മൾ എന്തായാലും വളരെ ഈസിയായിട്ട് നമുക്കിതിനെ കൂട്ടിലാക്കാൻ കഴിഞ്ഞു. സന്തോഷം. നമ്മളിന്ന് ഇതിനെ ഒന്ന് ചരിച്ചതിന് ശേഷം ലോക്ക് ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. ഇത് സേഫാണ്, ഇതും സേഫാണ്. പക്ഷേ ഇനി നമ്മളിതിനെ സേഫ് ആക്കണമെങ്കിൽ ഇതുപോലൊരു ലോക്ക് കൂടി ഇട്ട് ഇതുപോലൊരു നമ്മൾ സേഫാക്കി. എന്തായാലും മെയിൻ റോഡാണ്, ഒരു രക്ഷയില്ല. ജനത്തിൻ്റെ ഒരു പ്രളയമാണ്. നമുക്ക് എന്തായാലും ഇത് അവരെയും കാണിക്കേണ്ടതുണ്ട്. എന്തായാലും നമ്മുടെ ദൗത്യം വിജയിച്ചു. നമ്മൾ ഇദ്ദേഹത്തെ കൂടുതലാക്കി. അദ്ദേഹത്തിന് ഒരു ക്ഷീണമുണ്ട്, കിടക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ 2 കൈയുടെ 2 കാലിൻ്റെ അടിയിൽ കാലിൻ്റെ അടിയിൽ തൊലി പോയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ദൂരം ട്രാവൽ ചെയ്ത് വന്നതായിരിക്കാണ് സാധ്യത കൂടുതൽ. അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തെ കൂട് ചരിച്ചു വെക്കുകയാണ്. ചരിച്ചു ചേട്ടാ, ചരിച്ചു വെക്കാം. എന്തായാലും വളരെ സന്തോഷം. നമുക്ക് നമ്മുടെ ഈ അതിഥിയെ, നമ്മുടെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ അല്ലെങ്കിൽ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ 400 എപ്പിസോഡ് പിന്നിട്ട ഭാഗങ്ങൾ പിന്നിട്ട ഈ യാത്രയിൽ, ചൈത്രയാത്രയിൽ ഇന്ന് വ്യത്യസ്തനായ ഒരു അതിഥി തന്നെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അതിഥിയെ ഞങ്ങൾക്ക് സമ്മാനിച്ച ഒരാളാണ് ശ്രീമാൻ മൈക്കിൾ അവറുകൾ. ഇദ്ദേഹത്തിൻ്റെ ഫോൺ സർവീസിങ് സെൻറ്ററിലാണ് ഇദ്ദേഹം വന്ന്, ഫോണും എ സിയും ഒക്കെ മെക്കാനിക് ചെയ്യുന്ന സ്ഥലത്താണ് അല്ലെങ്കിൽ ഒന്ന് നന്നാക്കുന്ന സ്ഥലത്താണ് ഈ അതിഥി ഇവിടെ വന്ന് കയറിയത്. എന്നാലും വളരെ സന്തോഷം ഞങ്ങളുടെ ഈ സ്നേക് മാസ്റ്റർ ടീമിൽ ഇങ്ങനെ ഒരു അതിഥിയെ മൈക്കിൾ അവറുകൾ നമുക്ക് സമ്മാനിച്ചതിന്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ ദൗത്യത്തിൽ നല്ല ചൂട്, ഞങ്ങൾ 3-4 മണിക്കൂർ കഷ്ടപ്പെട്ടൊരു യാത്ര പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടാത്ത, പിന്നെ അത് മാത്രമല്ല ആൾക്കാർക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പിന്നെ ആൾക്കാരുടെ ശല്യം ഒഴിവാക്കണം, ഞങ്ങൾ ഷട്ടറെല്ലാം താത്തിട്ട് വളരെ സേഫായിട്ട് ഇദ്ദേഹത്തെ കൂടുതലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ എന്തായാലും ഈ 5 വയസ്സിന് മേളിൽ 6 വയസ്സിനടുത്ത് പ്രായം വരുന്ന നീർ നായ എന്നറിയപ്പെടുന്ന, അതായത് നായ നീർ വെള്ളത്തിൽ ജീവിക്കുന്ന നായയുടെ മോന്തയോട്, നായയുടെ ഫേസോടുകൂടി, നായയുടെ മോന്തയ ഡോഗിൻ്റെ ഫേസോടുകൂടി, നായയുടെ മോന്തയോട് കൂടിയ മുഖത്തോടു കൂടി അതിഥി ആയതുകൊണ്ട് നീർനായ എന്നും, ഇംഗ്ലീഷിൽ ഓട്ടർ എന്നറിയപ്പെടുന്ന അതിന് വളരെ പെട്ടെന്ന് സ്വിം ചെയ്യുന്ന മീനൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം. പിന്നെ ഇദ്ദേഹം ജീവിക്കുന്ന കായലിൻ്റെയൊക്കെ തീരത്ത്
പക്ഷികൾ കുഞ്ഞ് പക്ഷികൾ തറയിൽ മുട്ടയിട്ട് കുഞ്ഞുരിക്കുന്ന പക്ഷികൾ ഒത്തിരിയുണ്ട്. അതിനെയൊക്കെ പിടിക്കുന്നു. അതുപോലെ നീർക്കൂലി എന്നുള്ള വെള്ളത്തിൽ ജീവിക്കുന്ന പാമ്പിനെ ഇദ്ദേഹം പിടിക്കാറുണ്ട്. ചേര എന്ന് പറഞ്ഞ പാമ്പിനെ ഇദ്ദേഹം പിടിക്കാറുണ്ട്. അങ്ങനെ ഒട്ടനവധി അനുഭവങ്ങൾ. ഞാൻ ഇത് രണ്ടാമത്തെയാണ് പിടികൂടുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ആക്കുളം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്ത് ആക്കുളം കായലാണ്. അവിടെ ഒട്ടനവധി ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കുറഞ്ഞിരിക്കുകയാണ്. കാരണം നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രം തുടങ്ങുന്ന പല സ്ഥലത്തുമുള്ള പല പ്രവേശിക്കേണ്ട സ്ഥാപനങ്ങളുള്ള ബാത്റൂമിൻ്റെയൊക്കെ വേസ്റ്റ് ഒക്കെ അതുപോലെ മറ്റ് മാരകമായ വിഷമൊക്കെ കടന്നു വരുന്നുണ്ട്. ഒഴുക്കി വിടുന്നതുകൊണ്ട് അതുപോലെ ഡ്രെയിനേജുകൾ നമ്മൾ പല ആൾക്കാരും പ്രൈവറ്റായിട്ടുള്ള ആൾക്കാർ ഡ്രെയിനേജ് എടുത്തുകൊണ്ട് പോയിട്ട് രാത്രി കാലങ്ങളിൽ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഇതുപോലെ കായലുകളിലാണ് കൊണ്ട് ഒഴുക്കുന്നത്. അപ്പോൾ അതിലുണ്ടാകുന്ന മാരകമായ കെമിക്കലൊക്കെയാണ് ഇവയുടെ വംശനാശത്തിന് കാരണം. എന്തായാലും നമ്മൾ ഇദ്ദേഹത്തെ ഈ 6 വയസ്സോളം പ്രായം വരുന്ന ആൺ നീർനായ അല്ലെങ്കിൽ മെയിൽ വാട്ടർ ഓട്ടറിനെ നമ്മൾ കൂടുതലാക്കി സേഫാക്കി ഇനി നമ്മുടെ വെളിയിൽ നമ്മളെ കാണാനായിട്ട് ഒത്തിരി ആൾക്കാർ നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും 5 മിനിറ്റ് അവർ നമുക്ക് വേണ്ടി സഹകരിച്ചുകൊണ്ട് അവർ നമുക്ക് നിരാശപ്പെടുത്താൻ കഴിയില്ല. ഈ അതിഥിയുടെ കൂടുമായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇദ്ദേഹത്തെ ഇവിടുന്ന് കൂടുതലായി ഇദ്ദേഹത്തെ പുറത്താക്കി ഇറക്കി അവർക്ക് മുന്നിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പാലോട് 6 ഓവറുകളെ വിളിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രം സൂലെ ജേക്കബ് അലക്സാണ്ടർ സാറിനെ വിളിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ അതിഥിയെ പുറത്തേക്ക് കൊണ്ടുപോകാം. എന്തായാലും വളരെ സന്തോഷം. നമുക്ക് ഇനി ഇവിടെ സമയം കളയാനില്ല. കാരണം റോഡ് നല്ല ബ്ലോക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിനെ മാറ്റി വണ്ടിയിലേക്ക് കയറ്റി ഇവിടെ കൊണ്ടുപോവുകയാണ്. എന്നാലും വളരെ സന്തോഷം. എല്ലാ നമ്മുടെ ഈ നമ്മുടെ ഈ ഈ സാധനം ഇവിടെ ഉണ്ടെന്ന് നമ്മൾ അറിയിച്ച നമ്മുടെ കഴക്കുടം പോലീസ് സ്റ്റേഷനിലെ ഓഫീസർമാർക്കും ഈ കടയുടെ മൈക്രോവറുകൾക്കൊക്കെ നന്ദി പറയുന്നു. ഈ നല്ലവരെ നാട്ടുകാർക്ക് നന്ദി പറയുന്നു. എല്ലാവർക്കും നമ്മുടെ അതിഥി ഇഷ്ടപ്പെട്ടതാണ് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി ടിവി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: കൗമുദി ടിവി സ്നേക് മാസ്റ്റർ @gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവ സുരേഷിനെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 9387974441.